നമസ്കാരം. മഹാരാഷ്ട്രയിലെ റായ്ഗഡ് ജില്ലയിൽ ആയുധങ്ങളോട് കൂടിയ ഒരു ബോട്ട് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയിരിക്കുന്നു. അത് കാരണം സംസ്ഥാനത്ത് കനത്ത ജാഗ്രതയാണ് ഇന്ന് ഉച്ചതിരിഞ്ഞ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതായത് മഹാരാഷ്ട്രയിൽ വളരെ കിലോമീറ്ററുകളോളം നീളുന്ന തീരദേശ പ്രദേശമുണ്ട്. ദീർഘമായ തീരദേശമുള്ള ഒരു സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. അവിടെ പല തീരദേശ മേഖലകളും വിജനമാണ്. അതുകൊണ്ട് തന്നെ തീവ്രവാദികൾ ഈ തീരദേശം വഴി അകത്തേക്ക് കടക്കാം, രാജ്യത്തിന് അകത്തേക്ക് കടക്കാം എന്നൊരു മുന്നറിയിപ്പ് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ രണ്ടാഴ്ച മുന്നേ നടത്തിയിരുന്നു. അത് മഹാരാഷ്ട്ര, ഗുജറാത്ത്, കേരളം, പശ്ചിമബംഗാൾ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾക്കാണ് കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസികൾ ഇത് സംബന്ധിച്ച മുന്നറിയിപ്പ് നൽകിയത്. ഇതുമായി ബന്ധപ്പെട്ട് കോസ്റ്റ് ഗാർഡും അതുപോലെ തന്നെ നേവിയും ഈ തീരദേശങ്ങളിലൂടെ അല്ലെങ്കിൽ തീരദേശങ്ങൾ നേരിടുന്ന ഭീഷണി മറികടക്കാനായി പ്രത്യേക പെട്രോളിങ്ങും അതുപോലെ തന്നെ സംയുക്ത സേനാഭ്യാസവും മോക്ക് ഡ്രില്ലും എല്ലാം നടത്തിയിരുന്നു. ഇത് കേരളം മുതൽ പശ്ചിമബംഗാൾ വരെയുള്ള രാജ്യത്തിൻ്റെ തീരപ്രദേശം, ആ തീരപ്രദേശങ്ങളിൽ കനത്ത ജാഗ്രതയാണ് കഴിഞ്ഞ കുറേ നാളുകളായി രാജ്യത്ത് നിലവിലുള്ളത്. അതിനിടയിലാണ് ആയുധങ്ങൾ ഉപേക്ഷിക്കപ്പെട്ട് ആയുധങ്ങളോടുകൂടി ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ ഒരു ബോട്ട് മഹാരാഷ്ട്രയുടെ തീരത്ത് കണ്ടെത്തുന്നത്. AK-47 തോക്കുകളും അതിലുപയോഗിക്കുന്ന തിരകളും അടക്കമുള്ള ആയുധങ്ങളാണ് ഈ ബോട്ടിലുള്ളത്. അതുകൊണ്ട് തന്നെ തീവ്രവാദ മഹാരാഷ്ട്രയുടെ തീവ്രവാദ വിരുദ്ധ സ്ക്വാഡ് സംഭവസ്ഥലത്തേക്ക് തിരിച്ചിട്ടുണ്ട്. അവർ വിശദമായ അന്വേഷണം നടത്തുന്നുണ്ട്. കേന്ദ്ര സംസ്ഥാന രഹസ്യാന്വേഷണ ഏജൻസികളും അന്വേഷണ രംഗത്തുണ്ട്. കാരണം മുംബൈ ഭീകരാക്രമണം അടക്കമുള്ളവ നടന്നപ്പോൾ, മുംബൈ ഭീകരാക്രമണ സമയത്ത് നമ്മൾ കണ്ടതാണ് പിന്നീട് നടത്തിയ അന്വേഷണത്തിൽ ഈ തീവ്രവാദികൾ രാജ്യത്തേക്ക് എത്തിയത്. പാകിസ്ഥാൻ പൗരനായ അജ്മൽ കസബ് അടക്കമുള്ള ഭീകരവാദികൾ നമ്മുടെ രാജ്യത്തേക്ക് ആക്രമണം നടത്താനായി, ചാവേർ ആക്രമണം നടത്താനായി എത്തിയത് തീരദേശം വഴിയായിരുന്നു. ഗുജറാത്തിൻ്റെയും മഹാരാഷ്ട്രയുടെയും തീരദേശം ആ രീതിയിൽ ഒരു കനത്ത വെല്ലുവിളി അല്ലെങ്കിൽ സുരക്ഷാ ഭീഷണി നേരിടുന്ന തീരദേശങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഈ ബോട്ട് കണ്ടെത്തിയ സംഭവം ലാഘവ ബുദ്ധിയോടുകൂടി മഹാരാഷ്ട്ര സർക്കാരും കേന്ദ്ര ഏജൻസികളും തള്ളുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ തീവ്രവാദ ബന്ധം ഇതുവരെയും മഹാരാഷ്ട്ര ഏജൻസികൾ, മഹാരാഷ്ട്ര പോലീസും സ്ഥിരീകരിച്ചിട്ടില്ല. കടലിൽ വച്ച് വിദേശ പൗരന്മാരടങ്ങുന്ന ഒരു സംഘം ബോട്ട് മറിഞ്ഞതിനെ തുടർന്ന്, അവർ സഞ്ചരിച്ചിരുന്ന ബോട്ട് തിരയിൽ അപകടത്തിൽപ്പെട്ടതിനെ തുടർന്ന് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് കഴിഞ്ഞ ദിവസങ്ങളിൽ രക്ഷപ്പെടുത്തിയിരുന്നു. അവർ മറ്റ് തീരങ്ങൾ, മറ്റു മാർഗങ്ങളിലൂടെ, മറ്റ് ബോട്ടുകളിലൂടെ വിദേശത്തേക്ക് തിരിച്ച് അയച്ചിരുന്നു അവരെ. അവർ സഞ്ചരിച്ചിരുന്ന ബോട്ടാണോ ഇത് എന്ന് സംശയമുണ്ട്. കാരണം പിന്നീട് ബോട്ട് കടലിൽ ഒഴുകി നടന്ന ശേഷം തീരത്തേക്ക് അടിഞ്ഞതാകാം എന്നൊരു സംശയമുണ്ട്. പക്ഷേ അതിലുള്ള ആയുധങ്ങൾ കനത്ത ജാഗ്രത തുടരാൻ അധികൃതരെ നിർബന്ധിക്കുന്നുണ്ട്. കാരണം മുൻ അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ ഈ തീരപ്രദേശം പാകിസ്ഥാനുമായി ചേർന്ന് കിടക്കുന്ന തീരപ്രദേശമാണ്. ഇതുവഴി രാജ്യത്തിന് അകത്തേക്ക് കടക്കാനുള്ള മാർഗമുണ്ട്. അതുകൂടാതെ കഴിഞ്ഞ ആഴ്ചകളിൽ ഇത് സംബന്ധിക്കുന്ന രഹസ്യാന്വേഷണ മുന്നറിയിപ്പുകളും ഉണ്ടായിരുന്നു വിവിധ സംസ്ഥാനങ്ങൾക്ക്. അതായത് തീരദേശം വഴി തീവ്രവാദികൾ രാജ്യത്തിന് അകത്തേക്ക് കടക്കാൻ സാധ്യതയുണ്ട്, സ്വാതന്ത്ര്യദിനവുമായി ബന്ധപ്പെട്ട് രാജ്യത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ജാഗ്രത ഇപ്പോഴും മഹാരാഷ്ട്ര സർക്കാരും പോലീസും കേന്ദ്ര ഏജൻസികളും കൈവിട്ടിട്ടില്ല. അവിടെ ഈ ബോട്ടിൽ ആരെങ്കിലും തീരത്തേക്ക് കടന്നിട്ടുണ്ട് എങ്കിൽ അത് കണ്ടുപിടിക്കാനുള്ള തിരച്ചിൽ നടക്കുകയാണ്. എന്തായാലും പോലീസും വിവിധ അന്വേഷണ ഏജൻസികളും കനത്ത ജാഗ്രതയിലാണ്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.